നമസ്കാരം. അത്യാവശ്യത്തിന് ലോൺ നിമിഷങ്ങൾക്കകം ബാങ്ക് അക്കൗണ്ടിലെത്തുന്ന ആപ്പുകളുടെ കാലമാണ്. ഈ പല ആപ്പുകളും അനധികൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. ജനങ്ങളിൽ നിന്ന് അമിത പലിശയടക്കം ഈടാക്കാൻ കഴിയുന്ന തട്ടിപ്പുകാരാണ് ആപ്പുകളുടെ പിന്നിലെന്നുമുള്ള വാർത്തകൾ നമ്മൾ ഇതിനോടകം തന്നെ പല പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല മാധ്യമങ്ങളിലുമെല്ലാം വായിച്ചതാണ്. സർക്കാരിൻ്റെ അടക്കമുള്ള മുന്നറിയിപ്പുകൾ പലപ്പോഴായി ഈ ആപ്പുകളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആപ്പുകൾ പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. അവർ അതിൽ നിന്ന് വായ്പ എടുക്കുന്നുണ്ട്. ആ വായ്പ പലതും അടച്ചിട്ടും അല്ലെങ്കിൽ തിരിച്ചടച്ചിട്ടും വീണ്ടും പണം ആവശ്യപ്പെടുന്ന, ഭീഷണിപ്പെടുത്തുന്ന, നിയമവിരുദ്ധമായ പല ഭീഷണികൾക്കും ആളുകൾ ഇരയാകുന്നതുമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ആ ഒരു തട്ടിപ്പിന് ഇരയായ ആളുടെ മുഖമോ മറ്റ് വിവരങ്ങളോ ഒന്നും ഇപ്പോൾ ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നില്ല. കാരണം പോലീസ് അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായത്, ഈ തട്ടിപ്പിൻ്റെ ആഴം എത്രമാത്രമാണ് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു ആപ്പ്, ഏത് ആപ്പായിരുന്നു ആദ്യമായി? ഇതിന് ക്രെഡിറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്പായിരുന്നു. ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ അത്യാവശ്യത്തിന് വേണ്ടി അത് ആരോട് ചോദിച്ച് രണ്ട് മൂന്ന് ചോദിച്ച് ക്യാഷ് തരാതിരുന്നപ്പോൾ പെട്ടെന്ന് മാനസികാവസ്ഥയിൽ ചെയ്ത ഒരു സംഭവമാണ് ക്രെഡിറ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഞാൻ അപ്ലൈ ചെയ്ത് കുറച്ച് നാൾ മുമ്പേ ഇട്ടിരുന്നതാണ്, ഈ ബോക്സ് അപ്ലൈ ചെയ്തിട്ടിരുന്നതാണ് സാധനം. ഇത് കൺഫേം ആയിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഇവർ ഈ കാൻസലേഷൻ നിങ്ങൾക്ക് 7000 രൂപ ലഭിച്ചു എന്ന് പറഞ്ഞു ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ എൻ്റെ ആവശ്യമനുസരിച്ച് ഞാനത് ഓൺ ചെയ്യുകയായിരുന്നു. അത് ഓൺ ചെയ്തെടുത്ത് 7000 രൂപ കഴിഞ്ഞ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വിളി, രണ്ട് ദിവസം തുടങ്ങിയപ്പോൾ അവരുടെ വിളി വന്നായിരുന്നു. ആദ്യം 7000 രൂപ, 7000 രൂപയാണ് ആദ്യം തന്നത്. ഇതിന് ഈ 7000 രൂപ വായ്പയായിട്ട് അനുവദിക്കാൻ അവർ എന്തെങ്കിലും രേഖകളോ മറ്റോ ആവശ്യം? അതെ, പാൻ കാർഡും ആധാർ കാർഡും. ആധാർ കാർഡും കൊടുക്കുമായിരുന്നു, മറ്റ് അഡ്രസ്, ഫോട്ടോ അതെല്ലാം കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതെ അതെ. അതിനുശേഷം എത്ര ദിവസത്തെ കാലാവധിയാണ് ഈ 7000 തിരിച്ചടയ്ക്കാനായിട്ട് അനുവദിച്ചത്? അവർ ഒരാഴ്ച. ഒരാഴ്ച അനുവദിച്ചു. ഈ പെട്ടെന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് താങ്കൾ ഈ 7000 രൂപ എടുക്കാൻ നിർബന്ധിതനായത്. എത്ര കാലം കൊണ്ടാണ് അത് തിരിച്ചടച്ചത്? അത് ഒരാഴ്ച ആയപ്പോഴത്തേക്ക് അവർ വിളി തുടങ്ങി. അത് അടച്ചത് ഒരാഴ്ച ആയപ്പോഴത്തേക്ക് ഞാനത് അടയ്ക്കുകയായിരുന്നു ചെയ്തത്. 12832 രൂപ അടുപ്പിച്ച് ഞാനത് എമൗണ്ട്, വലിയ പലിശ എന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തതായതുകൊണ്ട് ആ എമൗണ്ട് ഞാൻ അവർ പറയുന്ന അവരെ വിളിച്ച് അവരുടെ ഗൂഗിൾ പേയിൽ അവരെ തന്ന UPI ID രണ്ട് മൂന്ന് തൊട്ട് മാറിയിരുന്നിട്ട് UPI ID അവർ പലതും ഞാൻ അടയ്ക്കാൻ പോകുമ്പോൾ ഇപ്പോൾ അത് അടയ്ക്കേണ്ട, അത് മാറിക്കഴിഞ്ഞു എന്ന് തന്നെ വീണ്ടും ഒരു വാട്സപ്പിൽ തന്നെ അവർ ലൈൻ കോൾ ചെയ്തുകൊണ്ടാണ് എന്നെ അടപ്പിച്ചത്. അതായത് അത് അടപ്പിക്കാൻ എനിക്ക് ആ സമയത്ത് എൻ്റെ ഗൂഗിൾ പേ വർക്കാവത്തത് കൊണ്ട് ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി, പെങ്ങളെ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ കൂടെയാണ് അത് ട്രാൻസ്ഫർ ചെയ്തത്. ഞാൻ ക്യാഷ് കൊടുത്തിട്ട് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കിനി ലോൺ വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് ആ ബോക്സ്, ക്രെഡിറ്റ് ബോക്സ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു ഞാൻ ഹോസ്പിറ്റലിൽ വൈഫിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വന്ന് എല്ലാം ക്ലിയർ വൈഫിന് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 10000 രൂപ ക്രെഡിറ്റ് ആയിരുന്നു. ഞാനത് ക്രെഡിറ്റ് എവിടെ നിന്നായെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് സഹോദരനോ സഹോദരി ആരെങ്കിലും അയച്ചതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ അവരുടെ മെസ്സേജും കോളുകളും ബഹളം വന്നു. ഇത് 18000 രൂപ സംതിങ് അടയ്ക്കണം, ഇല്ലെങ്കിൽ. അപ്പം ഞാൻ രണ്ട് മൂന്ന് തൊട്ടും വേറൊരു ആവശ്യത്തിന് നിന്നത് കൊണ്ടും ജോലിയുടെ ഒരു ഇത് ആവശ്യത്തിന് നിന്നത് കൊണ്ടും ഫോൺ എടുക്കാത്തതുകൊണ്ട് അവർ പല രീതിയിലുള്ള ഭീഷണി, ഫോട്ടോ എൻ്റെ കൂടെ എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരുടെയും നമ്പർ എൻ്റെ വാട്സപ്പിൽ തന്നെ അയക്കുക, അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് എൻ്റെ ഫോട്ടോ തന്നെ ഫ്രോഡെന്ന് പറഞ്ഞ് അടിച്ചു വരിക. എന്നിട്ട് ഞാൻ എടുത്തത് കൊണ്ടും കുറേ ഭീഷണി ആയതുകൊണ്ടും ഞാൻ അത് അടച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ആ ആപ്പ് എടുത്ത് ഫുള്ളും അതിനകത്തുള്ള സെറ്റിങ്സിലെല്ലാം ക്ലിയർ ചെയ്ത് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ബ്ലോക്കും ചെയ്തിട്ട് അത് ഫുൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതിനുശേഷം അതായത് ഈ 7000 രൂപ താങ്കൾ ആദ്യം എടുക്കും, അതെ അതെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വന്നത് 12700 രൂപ, ഏതാണ്ട് 13000 രൂപ താങ്കൾക്ക് അടയ്ക്കേണ്ടി വന്നു. ഏതാണ്ട് 6000 രൂപ പലിശയായി അടയ്ക്കേണ്ടി അടയ്ക്കും. ഇത് ഈ പലിശയെക്കുറിച്ച് താങ്കൾ ഈ വിളിക്കുന്നവരോട് ചോദ്യം ഒന്നും ഉന്നയിച്ചില്ല. സാധാരണഗതിയിൽ രാജ്യത്തൊരു നിയമം ഉണ്ടല്ലോ പലിശ, കാരണം നമുക്ക് ഹിന്ദി ഫ്ലുവൻ്റ് നേരെ, എല്ലാവരും അന്യഭാഷക്കാരാണ്. അപ്പോഴത്തേക്ക് നമുക്ക് അവരുടെ എങ്ങനെ പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ഇതില്ലായിരുന്നു. നമ്മളെന്ത് പറയുന്നതല്ല അവർ തിരിച്ചു പറയുന്നത്, അവർക്കതൊന്നും സമയമില്ല. ഞാനിത് കൊടുത്തിട്ട് പോലും അവർ റിപ്ലൈ കുറവാണ്. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റിപ്ലൈ ഇല്ല. അവിടെ നിന്ന് വരുന്ന നമ്പറുകൾ
തിരിച്ചു വിളിക്കാൻ സാധിക്കുന്ന നമ്പറാണോ? നമ്പർ വാട്സപ്പ് മുഖേന ഞാൻ ചിലപ്പോൾ വിളിച്ചു. എല്ലാം വാട്സപ്പ് കോൾ ആയിരുന്നു. ഇന്ന് വിളിച്ചത് ഫുള്ളും വാട്സപ്പ് കിട്ട നമ്പർ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് അവർ നെറ്റ് വഴി എൻ്റെ വേറൊരു നമ്പറിലാണ് വിളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ വാട്സപ്പ് നമ്പർ തരിക എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് 7000 രൂപ എടുക്കുന്നു, 13000 രൂപ തിരിച്ചടയ്ക്കുന്നു, പിന്നീട് 10000 രൂപ ക്രെഡിറ്റ് ആകുന്നു. അത് താങ്കൾ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകിയിട്ടില്ല? ലോൺ ആവശ്യപ്പെടാതെ തന്നെ അവർ 10000 രൂപ താങ്കളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. താങ്കളുടെ ഭാര്യ അടക്കം ആശുപത്രിയിലായ സമയത്തായതുകൊണ്ട് ബന്ധുക്കൾ ആരെയൊക്കെയോ അയച്ചതാകാം എന്ന് താങ്കൾ സ്വാഭാവികമായി സംശയിക്കുന്നു. അതിനുശേഷം അവർ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എത്ര രൂപയാണ് അടയ്ക്കാൻ ആവശ്യം? 18,302. അത് കഴിഞ്ഞ് ഞാൻ അത് റിപ്ലൈ ചെയ്യാതിരുന്നപ്പോഴാണ് ഈ ഭീഷണി പോലെ വാട്സപ്പിൽ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവസാനം ആ പൈസ എവിടെന്നെങ്കിലൊക്കെ ഓടിയിടന്ന് മറിച്ച് അത് ഫുള്ളും, അതായത് ഈ 10 രൂപ ഞാൻ അനക്കതിട്ടിരുന്നിട്ടും 8000 രൂപ കടം മറിച്ചാണ് ഈ എമൗണ്ട് ഞാൻ അടച്ച് തീർത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സെറ്റിങ്സ് മാറ്റി അൺഇൻസ്റ്റാൾ ചെയ്ത് ഇവരുടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് മനസ്സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. ഒരാഴ്ച 2-3 ദിവസം കൊണ്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് എനിക്ക് 25,000 രൂപ. പക്ഷേ എനിക്ക് തന്നെ അറിഞ്ഞത് എന്നൊരു ക്രെഡിറ്റ് ബോക്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ മെസ്സേജ് നോക്കിയിട്ട് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ് അത് മെസ്സേജ് വെറുതെ വരുന്നതാണ്, നമ്മൾ നോക്കാതിരുന്ന അത് ക്ലിക്ക് ചെയ്യാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ ഇന്നലെ തൊട്ട് എനിക്ക് ഫോണായിരുന്നു, ആ ഫോൺ എടുക്കാതിരുന്നതിനാൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയുകയാണ് ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല. അവർക്ക് അതറിയണ്ട, എൻ്റെ വാട്സപ്പ് നമ്പറാണ് അവർക്ക് ആവശ്യം. ഞാൻ അടയ്ക്കുന്നതിൻ്റെ റിക്വസ്റ്റ് അവർ കേൾക്കേണ്ട ആവശ്യമില്ല, അവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ വേണം. അങ്ങനെ എനിക്ക് ഹിന്ദി നേരെ ഫ്ലുവൻ്റ് ഒന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അടുത്തിരുന്നൊരു ചേട്ടൻ എൻ്റെ ഒന്ന് ഫോൺ വാങ്ങിച്ചു പുള്ളി സംസാരിക്കുകയായിരുന്നു ഒരു സാർ. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് പുള്ളി എന്നെ അസഭ്യം പറഞ്ഞതുപോലെ തന്നെ ഞാനന്ന് കരുതി പുള്ളി ഒരുപാട് അസഭ്യം പറഞ്ഞു. അപ്പോൾ പുള്ളി ഉടനെ അയച്ചു പറഞ്ഞ് അത് അടച്ചതാണ്, എടുക്കാത്ത പൈസ എങ്ങനെ അടയ്ക്കും എന്ന് വെച്ചപ്പോൾ അതറിയേണ്ട വാട്സപ്പ് എന്തെന്ന് പറഞ്ഞ് ഞാനെന്ന് വിചാരിച്ച് പുള്ളി ഒരുപാട് അസഭ്യം പറയുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി സൈബർ സെല്ലിൽ പെറ്റീഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ സെക്കൻഡിൽ കോൾ പിന്നെ കണ്ടു. ഇത് പിന്നെ ഇതൊരു മെസ്സേജോ കോളോ വന്നിട്ടില്ല. വീണ്ടും 25,000 രൂപയ്ക്ക് 25,000 സംതിങ് ഞാൻ അടയ്ക്കണമെന്നാണ് അവർ. അതായത് ഞാൻ എടുക്കാത്ത ലോൺ അവർക്ക് അടയ്ക്കണമെന്നാണ് അവർ ചെയ്യുന്നത്. പണമൊന്നും അക്കൗണ്ടിൽ ഞാൻ ഇത് ഓൺലൈൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, അതിൽ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് പോലും വന്നിട്ടില്ല. അവരുടെ ഒരു ഇതായിട്ട് ഒരു എമൗണ്ട് പോലും വന്നിട്ടില്ല. ആ വന്ന 10-7 ഞാനത് ഇന്ന് കാണിച്ചതാണ് സ്റ്റേഷന് സേവർ സെല്ലിൽ പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് സാധനം എടുത്ത് കാണിച്ചു കൊടുത്തതാണ്. എന്നെ പരിചയമുള്ള രണ്ടും എടുത്ത് ഞാൻ അത് കാണിച്ചു കൊടുത്തതാണ്. എപ്പോഴാണ് ഇത് കേസ് കൊടുത്തത്? ഞാനിപ്പോൾ കുറച്ച് ഒരു മണിക്കൂറിന് മുമ്പ് ഞാൻ സൈബർ സെല്ലിൽ പോവുകയായിരുന്നു. അതെ, വെഞ്ചു സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇത് സൈബർ സെല്ലിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞ് കമ്മീഷൻ ഓഫീസിൽ സൈബർ സെല്ലിൽ കൊടുത്തായിരുന്നു. കൊടുത്തപ്പോൾ അവർ തന്നെയാണ് സൈബർ സെല്ലിലോട്ട് ഇത് ചെയ്തിട്ട് ഈ ഒരു റെസിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അവിടോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്തെങ്കിലും ഉപദേശം നൽകിയോ ഇനി ആ കോള് അറ്റൻഡ് ചെയ്യേണ്ടതെന്നോ എന്താണ് അവരോട് ഇനി പറയേണ്ടതെന്നോ? അവർ പറഞ്ഞു നിങ്ങൾ 2 ദിവസം ഇത് ഓൺലൈൻ വരുന്ന ഇതാണ്, നമ്പർ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത് കമ്പ്യൂട്ടർ ഇതിൽ നിന്ന് വരുന്ന നമ്പറാണ്, നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ മാക്സിമം സഹായിക്കാൻ ശ്രമിക്കാം. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ സൈബർ സെല്ല് ക്യാമ്പിൻ്റെ ഇവിടെ സൈബർ സെല്ലിൽ വന്ന് ഈ ഇതും കൂടെ കൊണ്ടുവന്നാൽ മതി, അവർ വിളിക്കും, അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. കാരണം എനിക്കിപ്പോൾ മനസ്സമാധാനമില്ല, ടെൻഷൻ ഓവറാണ്, BP ഗുളിക 2 തന്നെ രാവിലെ കഴിച്ചു, മനസ്സിനൊരു തൃപ്തിയില്ല. കാരണം ഫാമിലിയായിട്ട് കഴിയുന്നതാണ്, നമുക്ക് ഇതിൻ്റെ പേരിൽ വേറെ ഒരുപാട് ഇഷ്യൂ കേൾക്കുന്നത് കൊണ്ട് മനസ്സിനകത്തൊരു പ്രയാസം പോലെ, നമുക്ക് വരുന്നതിലോ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നില്ല, ഫാമിലിക്കൊന്നും വരാൻ പാടില്ല, അതിൻ്റെ ഒരു വിഷയം മാത്രമാണ് നമ്മളെ മനസ്സിൽ. മറ്റെന്തെങ്കിലും സമ്മർദ്ദതന്ത്രം ഉണ്ടായോ ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതോ? അങ്ങനെ ആദ്യത്തെ ഇവരെന്നെ ആദ്യത്തെ ഒരു 2 എമൗണ്ട് അടയ്ക്കുന്ന സിറ്റുവേഷനിൽ ഇവരെൻ്റെ ഒരു ഫോട്ടോ അയച്ചിട്ട് ഇവർ 2 ഫ്രോഡെന്ന് വെച്ച് എൻ്റെ ഫോട്ടോ എൻ്റെ സുഹൃത്തുക്കൾക്കും പത്രമാധ്യമങ്ങളിലും എല്ലാം പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇവരെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കെടുക്കാൻ ആവശ്യമില്ല, ഞാൻ വരെ ചോദിക്കാതിട്ട സാധനമാണ്. പിന്നെ എൻ്റെ സിൻസും ഐഫിൻ്റെ ഒക്കെ സങ്കടം അവരുടെ ബുദ്ധിമുട്ടും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതിന് ഇതിനു വേണ്ടി ഒരു ഞങ്ങളെ കാരണം വന്ന എമൗണ്ടാണ്, നമുക്കത് പരിശീലം അടച്ചേ പറ്റൂ. അതുകൊണ്ട് എന്നിട്ടും അത് അടച്ചിട്ട് ഞാൻ അതിൻ്റെ NOC ചോദിച്ചിരുന്നു, അവർ NOC പോലും തന്നിട്ടില്ല. അതിൽ വാട്സപ്പിൽ ഞാൻ NOC ചോദിച്ചത് ആയിട്ട് ഒരുപാടുണ്ട്. അതിൽ അവർ അതിനുശേഷം അവരുടെ ഒരു അനക്കവും ഇല്ല, അവരെൻ്റെ ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ വിളിഞ്ഞ കോളിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ് അവരെന്നെ വിളിച്ചിട്ട് അവർക്ക് വാട്സപ്പ് നമ്പർ കിട്ടണം, കാരണം വാട്സപ്പ് നമ്പർ കിട്ടിയാലേ ഇതുപോലെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അവർക്ക് ആക്ട് ചെയ്ത് എന്നിൽ നിന്ന് പൈസ വാങ്ങിക്കാം. പക്ഷേ വാട്സപ്പ് നമ്പർ കിട്ടാത്തത് കൊണ്ടും എനിക്ക് കുറച്ച് പൈസ കടമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഈ അക്കൗണ്ട് തന്നെ ക്ലോസ് ചെയ്തു തന്നെ, കാരണം അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ബാക്കി ലോണുള്ള 3.5 ലക്ഷം രൂപ
കടമുണ്ട്, എങ്ങനെ തീർക്കുന്നതെന്ന് തന്നെ എനിക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ എനിക്ക് ഇത് എങ്ങനെ അടച്ചു തീർക്കണമെന്നറിയാതെ ഞാൻ വിഷമിച്ചാണ് ഇപ്പം. രണ്ടാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോണാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്നുപോലും എനിക്കറിയില്ല. അതിനിടയ്ക്കാണ് ഈ പ്രശ്നം കൂടെ വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ താങ്ങുമ്പോഴത്തേക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസമുണ്ട്. എന്തായാലും ഈ ലോൺ ആപ്പുകളുടെ തട്ടിപ്പ്, അതിനെക്കുറിച്ച് ധാരാളം വാർത്തകളും മുന്നറിയിപ്പുകളും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ പ്രതിസന്ധിയിലാകുമ്പോൾ ഇത്തരം ആപ്പുകളെ വീണ്ടും ജനങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ 7,000 രൂപ ആദ്യം അടിയന്തര വായ്പ എടുക്കുന്നു. അതിനുശേഷം അവർ പറയുന്ന സമയത്ത് പറയുന്ന തുക പലിശ അധികമായിട്ട് കൂടി തിരിച്ചടയ്ക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ 10,000 രൂപ അക്കൗണ്ടിലേക്ക് വരുന്നു. അദ്ദേഹം ആവശ്യപ്പെടാതെ വന്നിട്ട് പോലും അമിത പലിശ അടക്കം വീണ്ടും തിരിച്ചടയ്ക്കുന്നു. വീണ്ടും ഈ പാവങ്ങളെ വിടാതെ പിന്തുടരുകയാണ് ഇത്തരം ലോൺ ആപ്പുകൾക്ക് പുറകിൽ ഒളിച്ചിരിക്കുന്ന രാക്ഷസന്മാർ. ഇത്തരം ആപ്പുകൾക്കെതിരെ സർക്കാർ നടപടികളുമായി രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സാങ്കേതിക വിദ്യയുടെ ഏതോ ഒരു കോണിൽ മറഞ്ഞിരുന്നു കൊണ്ട് IP കോൾ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരെ പണം കൊടുത്തുകൊണ്ട് പണം കാണിച്ച് തട്ടിക്കുന്ന അല്ലെങ്കിൽ വ്യാപകമായി തട്ടിപ്പ് നടത്തുന്ന കഥയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇതിൽ പല മുന്നറിയിപ്പുകളുമുണ്ട്. ഇനിയും ഇത്തരം ആപ്പുകൾക്ക് പുറകെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ചതിയിൽ പെടാതിരിക്കാൻ പല മുന്നറിയിപ്പുകളും ഈ അനുഭവ കഥയിലുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോഴെങ്കിലും നിയമത്തിൻ്റെ മുന്നിലാണ്. നിയമം ആ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് മറുപടി ലഭിക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം. പക്ഷേ അപകടകരമായ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നു. സ്ത്രീകളാണെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതി വരുന്നു. ട്രൂ കോളർ പോലുള്ള ആപ്പുകളിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുന്നിൽ ഫ്രോഡ് എന്ന രീതിയിൽ എഴുതിക്കൊണ്ടുള്ള സമ്മർദ്ദതന്ത്രം, കൂടുതൽ വാട്സപ്പ് നമ്പറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ സമ്മർദ്ദ തന്ത്രത്തിലേക്കും ഈ ഇത്തരം രാക്ഷസന്മാർ, ലോൺ ആപ്പുകളുടെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നവർ പോവുകയാണ്. എന്തായാലും ഈ ഒരു അനുഭവ കഥയിൽ വലിയൊരു പാഠമുണ്ട്. ആ പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.